പുളിവാറെടുത്ത് ഇവരുടെയൊക്കെ ലോഹ പൊക്കി നല്ല തുടക്കിട്ട് നല്ല അടി അടിച്ച് ഇവരുടെ തുട പൊട്ടിക്കണം. മാതാപിതാക്കളുടെ എത്ര അടി നമ്മൾ വാങ്ങിയതാ. വാസികളുടെ അവർ നൽകുന്ന ആനുകൂല്യത്തിന്റെ നിർഗയിൽ നിങ്ങൾ ചവിട്ടി ആനന്ദ നൃത്തമാടി നിങ്ങൾ കളിക്കുന്ന ഈ ചവിട്ട് നാടകം ഇനിയും നിങ്ങൾ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. ഇവിടെ അനുസരണത്തിന്റെ ആദ്യ പടി തന്നെ പുറംകാല് കൊണ്ട് തട്ടി തെറിപ്പിച്ചു കളഞ്ഞു. ഏവർക്കും നമസ്കാരം. MTNS മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ജോമോൻ ആരക്കുഴ. ഇന്ന് യോഗ്യരായ കുറെ അധികം ആൾക്കാരുണ്ട്. അവരൊക്കെ പള്ളിക്ക് പുറത്താ. അച്ഛന്മാരൊക്കെ അവരെ തന്ത്രപരമായിട്ട് പുറത്താക്കി, യൂണിറ്റുകളിൽ നിന്ന് പുറത്താക്കി, പള്ളി കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കി, കാറ്റഗറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കി, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ സുഖമായിട്ട് അച്ഛന്മാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്ന് വിലസാനായിട്ട് ഒരു വേദി വളരെ സുഗമമായിട്ട് അവര് ഒരുക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികളായ നാം തിരിച്ചറിയണം, നാം യഥാർത്ഥത്തിൽ മാർപ്പാപ്പ അംഗീകരിക്കുന്ന ആവശ്യപ്പെടുന്ന ആ വിശുദ്ധ കുർബാനയാണോ. കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു, നിങ്ങൾ ലാറ്റിൻ റീത്തുകാരല്ല, സീറോ മലബാർ സഭക്കാരാണ്, സീറോ മലബാർ റീത്തുകാരാണ്. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമമാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ശരിക്കും ഈ 5,00,000 വിശ്വാസികളിൽ ഏറിയ പങ്കം വിശ്വാസികളോടും നിയമപരമായി അസാധുവായ കുർബാന അർപ്പിക്കുന്ന ഏതാണ്ട് 300-ൽ പരം വൈദികരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ കുർബാനയാണോ നിങ്ങൾ ചൊല്ലുന്നത്, അതോ നിയമപരമായി അസാധുവായ കുർബാനയാണോ നിങ്ങൾ ചൊല്ലുന്നതും നിങ്ങൾ പങ്കെടുക്കുന്നതും? നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ഇവിടെ പറയുന്നു, ഇവിടെ ഓരോരുത്തരും സ്വന്തം ഭക്ഷണം കഴിക്കുന്നു, തൽഫലമായി ഒരുവൻ വിശന്നു അപരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. ഇവിടെ ആരാണ് ഒരുവൻ വിശന്നിരിക്കുന്നവൻ, ആരാണ് കുടിച്ച് ഉന്മത്തനായി ഇരിക്കുന്നവൻ? ഇവിടെ സഭയെ ധിക്കരിക്കുന്ന വൈദികർ കുടിച്ച് ഉന്മത്തരായി അസാധുവായ വിശുദ്ധ കുർബാന അർപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ച് സാത്താനെ കൂട്ടുപിടിച്ച് വിരസിക്കൊണ്ടിരിക്കുന്നു. നിയമപരമായ വിശുദ്ധ കുർബാന കിട്ടാതെ വിശുദ്ധമായ കുർബാന, യഥാർത്ഥത്തിലുള്ള വിശുദ്ധ കുർബാന കിട്ടാതെ ഒരുപറ്റം ആളുകൾ വിശന്ന് വലയുന്നു. മറ്റു സ്ഥലങ്ങളിൽ വൈദിക തൊഴിലാളികൾ എന്ന് പറഞ്ഞ് കുടിച്ചുന്മത്തരായി വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ കുറേയധികം ആളുകൾ വിരസുന്നു. ഇത് വചനമാണ് ഞാനീ പറഞ്ഞത്. എനിക്ക് തോന്നിവാസം വിളിച്ചു പറഞ്ഞ കാര്യമൊന്നുമല്ല. പെട്ടത് ലഭിക്കാനുള്ള അവകാശം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏത് വിശ്വാസികൾക്കും ഉണ്ട്. അത് നിഷേധിക്കപ്പെട്ട് അർഹതപ്പെട്ട വിശുദ്ധ കുർബാന ലഭിക്കാതെ ഏതെങ്കിലും ചുരുക്കം ചില വിശ്വാസികൾ ഇവിടെ വിശന്ന് വലയുന്നെങ്കിൽ ആ വിശപ്പിന് പ്രിയമുള്ള വൈദികരെ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുടിച്ചുന്മത്തരായി ഇവിടെ വിശ്വാസികളുടെ ആനുകൂല്യം, കുറെ നിസ്സംഗരായ വിശ്വാസികളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട കുറേയധികം വിശ്വാസികളുടെ അവർ നൽകുന്ന ആനുകൂല്യത്തിന്റെ നിറുകയിൽ നിങ്ങൾ ചവിട്ടി ആനന്ദ നൃത്തമാടി നിങ്ങൾ കളിക്കുന്ന ഈ ചവിട്ട് നാടകം ഇനിയും നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ കർത്താവിന്റെ ദീർഘക്ഷമ എത്ര നാൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ കർത്താവ് തന്നെ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇവിടെ ആരാണ് മാറേണ്ടത്? 500,000 വിശ്വാസികൾക്ക് വേണ്ടി ഇവിടെ കർത്താവിനെ അനുസരിക്കേണ്ടവർ 300-ൽ പരം വൈദികർ. കുറേയധികം വൈദികർ പേടിച്ചു കഴിയുക. കാരണം ഇതൊക്കെ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ഇതൊരു തൊഴിലാളി സംഘടനയായിട്ട് മാറി. ഏതെങ്കിലും ഒരു വൈദികര്, വളരെ ചുരുക്കം വൈദികര് മാത്രം കർത്താവിനെ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നു. 100% വൈദികരും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നു, പക്ഷെ അവർക്ക് പേടിയാണ്.
നാളെ ഇവിടെ ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് അനുകൂലമായിട്ട് ഇവരെ ഒരിക്കലും കുർബാന ചെല്ലാതെ ഇവരെ ഒരു സംഘടിത ശക്തിയായിട്ടാണ് ഇവരെ ഇവരെ കർത്താവിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറായാൽ ഈ വൈദികരെ ഇവർ ചവിട്ടി താഴ്ത്തും ഇവർ ഒറ്റപ്പെടുത്തും എന്നിട്ട് കുറേ അധികം വൈദികരോട് പേടിച്ചു കഴിയുക 300 പരം വൈദികർക്ക് വേണ്ടി 5.5 ലക്ഷം വിശ്വാസികൾ കത്തോലിക്ക സഭയെ തള്ളിപ്പറയണം അവർ ധിക്കരിക്കണം അവരും നിയമാനുസൃതമല്ലാത്ത വഴിയിലൂടെ അവരും സഞ്ചരിക്കണമെന്നാണോ ഈ 300 പരം വൈദികർ ആവശ്യപ്പെടുന്നത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ 5.5 ലക്ഷം വിശ്വാസികളെ കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും ബോധവൽക്കരിക്കുന്നതാണോ എളുപ്പം 300 പരം വൈദികർ അനുസരണത്തിന്റെ പാതയിലൂടെ ശരിയായ ദിശയിലേക്ക് അവർ സഞ്ചരിക്കുന്നതാണോ എളുപ്പം ഉറപ്പായും ഒരു കാര്യം ഞാൻ പറയുന്നു ഈ 300 പരം വൈദികരിൽ 5.5 ലക്ഷം വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ 300 വൈദികർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി 10 or 15 വിരലിൽ എണ്ണാവുന്ന വൈദികരെ തല്ലിക്കൊട്ടി നന്നാക്കാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ മെത്രാൻമാർക്ക് സിനഡിന് സീറോ മലബാർ സഭയ്ക്ക് സാധിക്കുമെങ്കിൽ അതാണ് ആ പ്രവൃത്തിയാണ് ഇനി ആദ്യം സംഭവിക്കേണ്ടത് ഒരിക്കൽ എന്റെ ഇടവകയിൽ ഇതിന് സമാനമായ ഒരു വിഷയം വന്നപ്പോ ഞാൻ എന്റെ യൂണിറ്റിന്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ വൈദികർ പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല പുളിവാറെടുത്ത് ഇവരുടെയൊക്കെ ലോക പൊക്കി നല്ല തുടക്കട്ട് നല്ല അടി അടിച്ച് ഇവരുടെ തുട പൊട്ടിക്കണം നമ്മളൊക്കെ എത്ര മാതാപിതാക്കളുടെ എത്ര അടി നമ്മൾ വാങ്ങിയതാ എന്റെ ആ ചാച്ചനും അമ്മച്ചയൊക്കെ എന്റെ അടിച്ചനെ തുട പൊട്ടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ എത്ര തല്ലും കൊട്ടും വാങ്ങിയതാ വേണ്ട പ്രായത്തിൽ കിട്ടേണ്ടതുപോലെ നല്ല തല്ലും കൊട്ടും കിട്ടി വളർന്നവർ ഇന്ന് വലിയ കുഴപ്പമില്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടേണ്ട അളവിൽ കിട്ടേണ്ട അടി കിട്ടേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഈ വിമത കോമരങ്ങൾ ഈ വൈദികർ ഈ വെള്ളയടിച്ച കുഴിമാടങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക ഞാൻ എന്റെ ഇടവകയിലൊന്ന് ആവശ്യപ്പെട്ടതാ നല്ല പുളിവാർ വടിയെടുത്ത് അടിച്ച് തുട പൊട്ടിക്കണം അന്ന് യൂണിറ്റിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പുറത്തായി എന്നെ പുറത്താക്കി പണ്ട് പള്ളിയിലെ കാര്യം പറഞ്ഞതിന് എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയെന്ന് മാത്രമല്ല 3-4 കേസ് കൊടുത്തു ഇടവക പള്ളിയിലെ വികാരിയച്ചൻ വേറെ ഇടവകയിലെ ആളുകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു ഒരു കാര്യം ഞാൻ പറയുന്നു ഇനി മെത്രാന്മാർക്ക് അല്ലെങ്കിൽ ഇടവകയിലെ വിശ്വാസികൾക്ക് ഈ അനുസരിക്കാത്ത വൈദികരെ ഇവരുടെ ലോഹമൊക്കി പുളിവാർ വടിയെടുത്ത് അടിച്ച് തുട പൊട്ടിച്ചാലും ഒരു കേസും വരാൻ പോകുന്നില്ല അടിച്ചു തുട പൊട്ടിച്ചു എന്നോർത്ത സഭയെ ധിക്കരിച്ചതിന്റെ പേരിൽ അടിച്ചു തുട പൊട്ടിച്ചു എന്നോർത്ത് ഒരു കേസും നമ്മുടെ ആരുടെയും പേരിൽ വരാൻ പോകുന്നില്ല ഇത് കൊലപാതകമോ അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കലോ ഒന്നുമല്ല അടിച്ചു തുട പൊട്ടിച്ചതിന്റെ പേരിൽ ഒരാളും കേസെടുക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്ന ഇനിയും സിനഡ് പിതാക്കന്മാരോ മെത്രാന്മാരോ സഭയോ ഇത് ചെയ്യാൻ തീരുമാനിക്കണം അല്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് പെരുമാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു വൈദികർക്ക് പണ്ടുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം അത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കാനും ഇനിയും അംഗീകരിക്കാനും അത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ കത്തോലിക്ക സഭ ഇന്ന് അത് നഷ്ടപ്പെട്ടു നാളെയും അവർക്കുള്ള ആ ഒരു അപ്രമാദിത്വം അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ താല്പര്യമേ ഉള്ളൂ പക്ഷെ ഇത്തരത്തിൽ ധിക്കാരം തുടർന്നാൽ എന്ത് ചെയ്യും ഞാൻ പറയും ഇനി 10 or 15 പേരെ അടിച്ച് നന്നാക്കാൻ സാധിച്ചാൽ അങ്ങനെ ഈ പ്രശ്നം തീരുമെങ്കിൽ ഇനി അതാണ് ചെയ്യേണ്ടത് അല്ലാതെ കോഴിക്ക് മുല വരുമെന്നും പറഞ്ഞ് അനന്തമായിട്ട് ഇവരൊക്കെ നന്നാകുമെന്നും പറഞ്ഞ് കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം നാശത്തിന്റെ മക്കളാണെങ്കിൽ അത് നശിച്ചേ അടങ്ങും ഇവർ നന്നാകുമെന്ന് കരുതി ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് കർത്താവിന്റെ അത്താഴം ഭക്ഷിക്കാനുള്ള
വേദി ഉണ്ടാകണം കുർബാന കാണാൻ പോകുന്നതല്ല അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം നിയമപരമായ കുർബാന നിയമപരമായ കുർബാനകൾ നടക്കുന്നില്ലാത്തടത്ത് വിശ്വാസികൾ കുർബാനയുടെ കാഴ്ചക്കാർ മാത്രമാണ് അതിൽ ഒരു സംശയവുമില്ല ഇതൊക്കെ വചനം പറഞ്ഞു വെച്ചതാണ് അതുകൊണ്ട് കാഴ്ചക്കാരാകാൻ ഇനിയില്ല ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ എംടിഎൻഎസിന്റെ ഗ്രൂപ്പിൽ ഒരു സഹോദരൻ പങ്കുവെച്ചു ഔദ്യോഗിക കുർബാന എന്ന് നിർത്തിയോ അന്ന് വിശുദ്ധ കുർബാന കാഴ്ച നിർത്തി ഇനി എന്ന് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു അന്നേ ഉള്ളൂ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇനിയില്ല ഇതിനാരാണ് ആ സഹോദരനോട് മറുപടി പറയേണ്ടത് പ്രിയ വൈദികരെ ഇനിയും നിങ്ങൾ ഈ ചവിട്ട് നാടകം വിശ്വാസികളുടെ നിറകയിൽ അവരുടെ നെഞ്ചിൽ കയറി എന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ ആനന്ദ നൃത്തം ഉണ്ടല്ലോ ഈ ചവിട്ട് നാടകം ഇനി നിങ്ങൾ അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം സ്നേഹപൂർവം ഇനിയുള്ള അഭ്യർത്ഥനയൊന്നുമില്ല അഭ്യർത്ഥനയ്ക്ക് ഇതിനു മുമ്പുള്ള പല വീഡിയോസിലൊക്കെ വന്നു കഴിഞ്ഞു ഇനി എന്താ അഭ്യർത്ഥന ഒന്നുമില്ല ഇത് വിശ്വാസികൾക്ക് വേണ്ടി ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം